ഹലോ, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഉരുളൻകിഴങ്ങ് വെണ്ടയ്ക്ക മസാലക്കറിയാണ്. പൂരിയുടെയും പത്തിരിയുടെയും ചപ്പാത്തിയുടെയും കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി കറിയാണ്. ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇപ്പോൾ രണ്ട് ഉരുളൻകിഴങ്ങ് എടുത്തിട്ടുണ്ട്, സവാള എടുത്തിട്ടുണ്ട്, വെണ്ടയ്ക്ക, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, ഇതെല്ലാം നന്നായിട്ട് കഴുകിയതിന് ശേഷം കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ വെച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞു. ഇനി നമുക്കതിലേക്ക് പെരുംജീരകവും ഉലുവയും ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് വെണ്ടയ്ക്ക കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക. അതിനുശേഷം സവാള ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുക. അതിനുശേഷം പച്ചമുളക് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കുക. നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഉരുളൻകിഴങ്ങ് ചേർത്ത് കൊടുക്കാം. കട്ട് ചെയ്ത ഉരുളൻകിഴങ്ങ് ചേർത്ത് കൊടുത്തു. എന്നിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. മസാലക്കറി തയ്യാറായി കഴിഞ്ഞു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. പുതിയൊരു റെസിപ്പിയുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.